പ്ലസ് ടു കെമിസ്ട്രിയിനകത്ത് സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മുടെ സൊല്യൂഷൻസ്. എന്താണ് ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്ലസ് വണ്ണിനകത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ചാപ്റ്ററിനകത്തെ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചേഴ്സ് എന്നൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ ഒരു കമ്പണൻറ്റ് മാത്രമുള്ള സബ്സ്റ്റൻസ് അല്ലേ. അതേസമയം മിക്സ്ചർ എന്ന് പറഞ്ഞാലോ, ഒന്നിൽ കൂടുതൽ ആറ്റംസോ ഒന്നിൽ കൂടുതൽ കോമ്പൗണ്ട്സോ ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ മിക്സ്ചർ. നമ്മൾ തിന്നുന്ന മിക്സ്ചർ പോലെ പല സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് മിക്സ്ചർ. ഓക്കെ, മിക്സ്ചറിനെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഹോമോജനസ് മിക്സ്ചേഴ്സും ഉണ്ട്, ഹെട്രോജനസ് മിക്സ്ചേഴ്സും ഉണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വ്യത്യാസം? ഹോമോജനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മിക്സ്ചറിനകത്തെ കോമ്പോസിഷൻ, അതേസമയം ബാക്കി പ്രോപ്പർട്ടീസ് ഒക്കെ യൂണിഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ അതേസമയം ഹെട്രോജനസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ കോമ്പോസിഷനും പ്രോപ്പർട്ടീസും ഒക്കെ യൂണിഫോം ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഹോമോജനസ് മിക്സ്ചേഴ്സ് ആണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോമോജനസ് മിക്സ്ചറാണ്. കോൺസെൻട്രേഷനും പ്രോപ്പർട്ടീസും ഒക്കെ എല്ലായിടത്തും സെയിം ആണ്, യൂണിഫോം ആണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ സൊല്യൂഷൻസിൻ്റെ കാര്യം പഠിക്കുന്നത്? നമ്മുടെ ചുറ്റും എത്രയോ സൊല്യൂഷൻസ് ഉണ്ട് അല്ലേ. നിങ്ങൾ ലാബിൽ പോയാൽ ഒരുവിധം എല്ലാ കോമ്പൗണ്ട്സിൻ്റെയും സൊല്യൂഷൻസ് ഇരിക്കുന്നതാണ് അല്ലേ. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, സൾഫ്യൂരിക് ആസിഡ്, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ, വാട്ടറിനകത്തുള്ള ഒരു സൊല്യൂഷൻ അല്ലേ. അപ്പം എന്താണ്, എത്രയോ സബ്സ്റ്റൻസസ് സൊല്യൂഷൻസ് ആയിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ളത് അല്ലേ. പ്യുവർ സബ്സ്റ്റൻസ് വളരെ കുറവാണ്. നമ്മുടെ ഗോൾഡ് തന്നെ എടുക്കുകയാണെങ്കിൽ അല്ലേ, ഗോൾഡ് എന്താണ്, 916 ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അതിനകത്ത് 91.6% ഗോൾഡും ബാക്കി ശതമാനം കോപ്പറുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ, എന്തിനാണ് നമ്മൾ സൊല്യൂഷൻസിനെ കുറിച്ച് പഠിക്കുന്നത്? കാരണം പ്യുവർ സബ്സ്റ്റൻസ് വളരെ കുറവാണ്, നമ്മുടെ ചുറ്റുമുള്ളത് എത്രയോ മിക്സ്ചേഴ്സും സൊല്യൂഷൻസും ഒക്കെയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, സൾഫ്യൂരിക് ആസിഡ് അല്ലേ. അത് ഓക്കെ. അതേസമയം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ തലകറങ്ങി വീണാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇഞ്ചക്ഷൻ കയറ്റില്ലേ, ഇഞ്ചക്ഷൻ അല്ല ഡ്രിപ്പ് ഇട്ട് കയറ്റില്ലേ, ആ ഡ്രിപ്പ് ഇടുന്നതൊക്കെ എന്താണ്, സൊല്യൂഷനാണ് അല്ലേ. ഗ്ലൂക്കോസ് സൊല്യൂഷൻ ആവാം, ചിലപ്പോൾ എന്താണ് സെലൈൻ സൊല്യൂഷൻ ആവാം, അങ്ങനെയൊക്കെ സൊല്യൂഷൻസ് ആണ്. ചുറ്റും ചുറ്റും സൊല്യൂഷൻസ് ആണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസിനെ കുറിച്ച് കൂടുതൽ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാം. എക്സാം ട്രാക്ക് യുവർ എക്സാംസ്.